ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിനെ പറ്റി പി എസ് സി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജാണ് അഗോദര. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജാണ് അഗോദര. ഗുജറാത്ത് നിലവിൽ വന്ന വർഷം 1960 മെയ് 1 ഗുജറാത്ത് നിലവിൽ വന്ന വർഷമാണ് 1960 മെയ് 1. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. കടൽത്തറയിൽ നിന്നുള്ള എണ്ണ ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. കടൽത്തറയിൽ നിന്നുള്ള എണ്ണ ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ മിൽക്ക് ATM നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ മിൽക്ക് ATM നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. പ്രാചീന കാലത്ത് ഗുർജരം എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. പ്രാചീന കാലത്ത് ഗുർജരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രം പണികഴിപ്പിച്ച വർഷമാണ് 1992. ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രം പണികഴിപ്പിച്ച വർഷമാണ് 1992. പ്രാചീന കാലത്ത് ഗുർജരം എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്ത് സംസ്ഥാനം രൂപീകൃതമായ വർഷം 1960. ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ. പടിഞ്ഞാറൻ ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. പടിഞ്ഞാറൻ ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് കാണ്ട്ല. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് കാണ്ട്ല. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുന്ദ്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുന്ദ്ര. ഗുജറാത്തിൽ പ്രചാരത്തിലുള്ള സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തരൂപമാണ് ഗർബ. ഗുജറാത്തിൽ പ്രചാരത്തിലുള്ള സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തരൂപമാണ് ഗർബ. ഏറ്റവും കൂടുതൽ പാഴ്ഭൂമിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ പാഴ്ഭൂമിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. പോർബന്ദറിന്റെ മറ്റൊരു പേരാണ് സുദാമാപുരി. പോർബന്ദറിന്റെ മറ്റൊരു പേരാണ് സുദാമാപുരി. ആദ്യമായി ഇന്ത്യയിൽ 4-വരി എക്സ്പ്രസ് ഹൈവേ നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ആദ്യമായി ഇന്ത്യയിൽ 4-വരി എക്സ്പ്രസ് ഹൈവേ നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. പ്രാചീന ബോട്ടുകളുടെയും കപ്പലുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഗുജറാത്തിലെ സ്ഥലമാണ് ലോത്തൽ. പ്രാചീന ബോട്ടുകളുടെയും കപ്പലുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഗുജറാത്തിലെ സ്ഥലമാണ് ലോത്തൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. റിലയൻസ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ബറോഡയിലാണ്. റിലയൻസ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ബറോഡയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ATM മാതൃകയിൽ പാൽ തരുന്ന മെഷീൻ ആദ്യമായി സ്ഥാപിച്ച നഗരമാണ് ആനന്ദ്. ATM മാതൃകയിൽ പാൽ തരുന്ന മെഷീൻ ആദ്യമായി സ്ഥാപിച്ച നഗരമാണ് ആനന്ദ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സസ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സസ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അലാങ്. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അലാങ്. പ്രാചീന കാലത്ത് ഗുർജരം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഗുജറാത്ത്. പ്രാചീന കാലത്ത് ഗുർജരം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഗുജറാത്ത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം ആനന്ദ് ആണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം ആനന്ദ് ആണ്. ധവള വിപ്ലവത്തിന് നൽകിയിരുന്ന കോഡാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ധവള വിപ്ലവത്തിന് നൽകിയിരുന്ന കോഡാണ് ഓപ്പറേഷൻ ഫ്ലഡ്. രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനമാണ് ഗുജറാത്ത്.
രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനമാണ് ഗുജറാത്ത്. എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന കൃതിയുടെ കർത്താവാണ് വർഗീസ് കുര്യൻ. അമുൽ സ്ഥാപിച്ചത് 1946 അമുൽ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1946. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖമാണ് പിപാവാവ്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ ആണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. മുന്ദ്ര തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം കൈയാളുന്നത് ഡി പി വേൾഡ് എന്ന കമ്പനിയാണ്. ഗുജറാത്തിലെ ഏറ്റവും പ്രമുഖ തുറമുഖമാണ് കാണ്ടില. ഇന്ത്യയിൽ ധവളവിപ്ലവം ആരംഭിച്ചത് ഗുജറാത്തിലാണ്. ധവളവിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ ആണ്. സാമ്പത്തിക പ്രതിസന്ധിക്കും അഴിമതിക്കുമെതിരെ ഗുജറാത്തിൽ നടന്ന കലാപമാണ് നവ നിർമ്മാൺ ആന്തോളൻ. അമുൽ അഥവാ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ആനന്ദിലാണ്. ഐ ടു ഹാഡ് എ ഡ്രീം എന്ന കൃതി രചിച്ചത് വർഗീസ് കുര്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ നാട്ടുരാജ്യമാണ് കത്തിയവാട്. ഇന്ത്യയിലെ ആദ്യ സെസ് സ്വതന്ത്ര വ്യാപാര മേഖല നിലവിൽ വന്നത് കാണ്ട്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ സമുദ്ര ഉദ്യാനം നിലവിൽ വന്നത് റാൻ ഓഫ് കച്ചിലാണ്. ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ ബീച്ചാണ് തീത്തൽ ബീച്ച്. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരമാണ് അഹമ്മദാബാദ്. ഏത് നദിയുടെ തീരത്താണ് അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത്? ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത് സൂററ്റാണ്. സർദാർ സരോവർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരമാണ് അഹമ്മദാബാദ്. ഗാന്ധിനഗർ സ്ഥിതി ചെയ്യുന്നത് സബർമതി നദീതീരത്താണ്. രത്നവ്യാപാരത്തിന് പ്രശസ്തമായ നഗരമാണ് സൂററ്റ്. സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗാന്ധിജിയാണ്. സൂററ്റിന്റെ പഴയ പേരാണ് സൂര്യാപൂർ. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരമാണ് അഹമ്മദാബാദ്. ഏത് നദിയുടെ തീരത്താണ് സൂററ്റ് സ്ഥിതി ചെയ്യുന്നത്? താപ്തി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. കാക്രപ്പാറ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. ഏഷ്യയിലെ ആദ്യ വിൻഡ് ഫാം സ്ഥാപിച്ചത് ഗുജറാത്തിലാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ലോകശ്രദ്ധ നേടിയ പരിസ്ഥിതി പ്രവർത്തകയാണ് മേധാ പട്കർ. ലോകശ്രദ്ധ നേടിയ പരിസ്ഥിതി പ്രവർത്തകയാണ് മേധാ പട്കർ.
ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിന്റെ ആസ്ഥാനം ആനന്ദ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിന്റെ ആസ്ഥാനം ആനന്ദ് ആണ്. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് സൂററ്റ്. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് സൂററ്റ്. കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജുനഗഡിലാണ്. നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജുനഗഡിലാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. റിലയൻസ് എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ്. റിലയൻസ് എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ്. നഗരത്തിൽ മുഴുവൻ ഭാഗങ്ങളിലും CCTV സിസ്റ്റം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് സൂററ്റ്. നഗരത്തിൽ മുഴുവൻ ഭാഗങ്ങളിലും CCTV സിസ്റ്റം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് സൂററ്റ്. കാക്രപ്പാറ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. കാക്രപ്പാറ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സെൻട്രൽ സാൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഭാവ്നഗർ ആണ്. സെൻട്രൽ സാൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഭാവ്നഗർ ആണ്. ഭാരതീയ വിദ്യാഭവൻ രൂപീകരിച്ച ഗുജറാത്തുകാരനാണ് KM മുൻഷി. ഭാരതീയ വിദ്യാഭവൻ രൂപീകരിച്ച ഗുജറാത്തുകാരനാണ് KM മുൻഷി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ ആണ് ഗ്യാൻ ഭാരതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ ആണ് ഗ്യാൻ ഭാരതി. ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ഗുജറാത്തിലെ പ്രമുഖ എണ്ണ ശുദ്ധീകരണശാലയാണ് കൊയാലി. ഗുജറാത്തിലെ പ്രമുഖ എണ്ണ ശുദ്ധീകരണശാലയാണ് കൊയാലി. ബറോഡ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് സഹീർ ഖാൻ. ബറോഡ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് സഹീർ ഖാൻ. ഗുജറാത്തിൽ നാനോ കാർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് സാനന്ദിലാണ്. ഗുജറാത്തിൽ നാനോ കാർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് സാനന്ദിലാണ്. 2007 ഭീകരാക്രമണത്തിന് വിധേയമായ ക്ഷേത്രമാണ് അക്ഷർധാം ക്ഷേത്രം. 2007 ഭീകരാക്രമണത്തിന് വിധേയമായ ക്ഷേത്രമാണ് അക്ഷർധാം ക്ഷേത്രം. ഗുജറാത്തിലെ ഭൂജിൽ ഭൂകമ്പം നടന്നത് ഏത് വർഷമാണ്? 2001. ഗുജറാത്തിലെ ഭൂജിൽ ഭൂകമ്പം നടന്നത് 2001. മൊതേര സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. മൊതേര സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീ ശങ്കരാചാര്യ സ്ഥാപിച്ച മഠമാണ് ദ്വാരകാമഠം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമാണ് ദ്വാരകാമഠം. അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. വനമഹോത്സവം രൂപീകരിച്ച ഗുജറാത്തുകാരനാണ് KM മുൻഷി. വനമഹോത്സവം രൂപീകരിച്ച ഗുജറാത്തുകാരനാണ് KM മുൻഷി. സിംഹങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് ഗിർ നാഷണൽ പാർക്ക്. സിംഹങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് ഗിർ നാഷണൽ പാർക്ക്. സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് മേധാ പഡ്കറാണ്. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് മേധാ പഡ്കറാണ്. ശ്രീകൃഷ്ണന്റെ തലസ്ഥാനമായിരുന്ന ഗുജറാത്തിലെ സ്ഥലമാണ് ദ്വാരക. ശ്രീകൃഷ്ണന്റെ തലസ്ഥാനമായിരുന്ന ഗുജറാത്തിലെ സ്ഥലമാണ് ദ്വാരക. 2002 ഗുജറാത്തിലെ വർഗീയ കലാപത്തിന് കാരണമായ സംഭവമാണ് ഗോദ്ര കൂട്ടക്കൊല. 2002 ഗുജറാത്തിലെ വർഗീയ കലാപത്തിന് കാരണമായ സംഭവമാണ് ഗോദ്ര കൂട്ടക്കൊല. ഗുജറാത്ത് കലാപത്തെ പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ് ദി ഫൈനൽ സൊല്യൂഷൻ. ഗുജറാത്ത് കലാപത്തെ പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ് ദ ഫൈനൽ സൊല്യൂഷൻ. നാനാവതി കമ്മീഷൻ, KG ഷാ കമ്മീഷൻ എന്നിവരുടെ അന്വേഷണം ഏത് സംഭവത്തെ കുറിച്ചായിരുന്നു? ഗുജറാത്ത് കലാപം. നാനാവതി കമ്മീഷൻ, KG ഷാ കമ്മീഷൻ എന്നിവരുടെ അന്വേഷണം ഏത് സംഭവത്തെ കുറിച്ചായിരുന്നു? ഗുജറാത്ത് കലാപത്തെ കുറിച്ച്. തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്.
പ്രാചീന സംസ്കാരമായ സിന്ധു നാഗരികതയുടെ പ്രധാന തുറമുഖമായിരുന്ന പ്രദേശമാണ് ലോത്തൽ. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആസ്ഥാനം അഹമ്മദാബാദാണ്. ഗുജറാത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരാണ് ജീവരാജ് നാരായൺ മേത്ത. ഗുജറാത്തിലെ കാമ്പെ ഉൾക്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സിന്ധു നാഗരിക തുറമുഖമാണ് ലോത്തൽ. ഏറ്റവും കൂടുതൽ സിന്ധു നദീതട നാഗരിക അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗാന്ധിജിയുടെ ജന്മസ്ഥലമാണ് പോർബന്ദർ. ജൈനമത വിഭാഗത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. ധോളവീര കണ്ടെത്തിയ ചരിത്രകാരനാണ് ആർ എസ് ബിഷ്ട്. ഇന്ത്യയിലെ ആദ്യ ജൈവ സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗാന്ധിജിയെ കൂടാതെ ഗുജറാത്തിൽ ജനിച്ച പ്രമുഖ ദേശീയ നേതാവാണ് സർദാർ വല്ലഭായി പട്ടേൽ. സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. റാനഫ് കച്ചിലെ ഗദിർ ബെയ്ത്ത് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട പ്രദേശമാണ് ധോളവീര. കർണാവതി എന്നറിയപ്പെട്ടിരുന്ന ഗുജറാത്തിലെ നഗരമാണ് അഹമ്മദാബാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗുജറാത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ബൽവന്ത്രായ് മേത്ത. 1970 വരെ ഗുജറാത്തിന്റെ തലസ്ഥാനമായിരുന്ന പട്ടണമാണ് അഹമ്മദാബാദ്. രാഷ്ട്രപിതാവിന്റെ പേരിൽ തലസ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി വധിക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ബൽവന്ത്രായ് മേത്ത. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ബൽവന്ത്രായ് മേത്തയാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സമാധി സ്ഥിതി ചെയ്യുന്നത് കരംസാദിലാണ്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ഇടം നേടിയ ഗുജറാത്തിലെ കടൽത്തീരമാണ് ദണ്ഡി കടൽത്തീരം. ഇന്ത്യയിലെ ആദ്യ ടെക്സ്റ്റൈൽ സർവകലാശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് സൂററ്റ്. സുപ്രീം കോടതിയുടെ അന്വേഷണ കമ്മീഷന് മുൻപിൽ ഹാജരാകേണ്ടി വന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അഭയ്ഘട്ട്. മഹാത്മാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ദണ്ഡി കുതിർ മ്യൂസിയം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഗുജറാത്തിലെ ആർക്കിയോളജിക്കൽ പാർക്കാണ് ചമ്പാനർ പാവ്ഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക്.
ഇന്ത്യയുടെ ജുറാസിക് പാർക്ക് എന്നറിയപ്പെടുന്ന ഉദ്യാനമാണ് ഇൻഡ്രോഡ ഡിനോസർ ആൻഡ് ഫോസിൽ പാർക്ക്. ഇന്ത്യയുടെ ജുറാസിക് പാർക്ക് എന്നറിയപ്പെടുന്ന ഉദ്യാനമാണ് ഇൻഡ്രോഡ ഡിനോസർ ആൻഡ് ഫോസിൽ പാർക്ക്. രാസലീല, തിപ്ലി എന്നീ നൃത്തരൂപങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. രാസലീല, തിപ്ലി എന്നീ നൃത്തരൂപങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ദണ്ഡി കുതിർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിനഗറിലാണ്. ദണ്ഡി കുതിർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിനഗറിലാണ്. ബൽവന്തറായ് മേത്ത വധിക്കപ്പെട്ടത് 1965. ബൽവന്തറായ് മേത്ത വധിക്കപ്പെട്ടത് 1965. തീത്തൽ ബീച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. തീത്തൽ ബീച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗാന്ധിജി ജനിച്ച വർഷമാണ് 1869. ഗാന്ധിജി ജനിച്ച വർഷമാണ് 1869.